വിഴിഞ്ഞം സമരം ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയെ തകർക്കാൻ ഇംഗ്ലീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇംഗ്ലീഷുകാരുടെ കൂടെ നിന്ന് ഇന്ത്യയെ മുടിപ്പിച്ചത് എന്ന ചരിത്രത്തിന്റെ ഭാഗം അതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല അതുപോലെ തന്നെ വിഴിഞ്ഞം പിന്നെ നമ്മുടെ കൂടംകുളം കൽപ്പാക്കം എന്തെല്ലാം നന്മകൾ ഈ രാജ്യത്തിന് ഉണ്ടാകുന്നുണ്ടോ അതിനൊക്കെ എതിരെ മതത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഈ നാടിനെ തകർക്കുന്ന ആ സംവിധാനം അത് എക്കാലവും നിലനിന്നു പോകുന്നു ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ഒരു ഒരു ലെറ്റർ ഞാൻ അത് എടുത്തു ഫേസ് പേജിൽ നിന്ന് കിട്ടിയതാണ് വിഴിഞ്ഞ സമരം വൈകാതെ തീരും ഇപ്പോ അതിനെക്കുറിച്ച് കേൾക്കുന്നേയില്ല എങ്ങനെയെങ്കിലും ഈ നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം കുരിശു കച്ചവടക്കാർ പണ്ട് കുരിശു കച്ചവടക്കാർ എന്ത് ചെയ്താലും ഹിന്ദുക്കളും ഉണ്ടാതിരിക്കും ഇപ്പൊ അങ്ങനെയൊന്നല്ല ബി ജെ പി ഒരുപക്ഷെ അവരുടെ വോട്ടിന് വേണ്ടി ഉണ്ടാകാതിരിക്കുമായിരിക്കാം പക്ഷെ ചങ്കൂറ്റമുള്ള ആണുങ്ങള് ഉണ്ടാതിരിക്കില്ല സേതുവേട്ടൻ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് വളരെ ഉയർന്ന നിലയിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് കുറെ ക്രിസ്ത്യാനികൾ പറഞ്ഞു അത്രേ ശശികല ടീച്ചറും ഗോപാലകൃഷ്ണനും ഒക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നത് ഒന്ന് നിർത്താൻ പറയണമെന്ന് അദ്ദേഹത്തിനോട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്നത് നിർത്തും അപ്പൊ ഇവർ തന്നെ തന്നെ നിർത്തിക്കോളും നമ്മൾ പറയാതെ തന്നെ നിർത്തിക്കോളും എന്ന് സത്യം അതാണ് ഈ നാടിലെ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം ഒരു വശത്തു കൂടെ എതിരെ നിന്ന് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി തകർത്തി തരിപ്പണമാക്കാം മറുനാടൻ സ്കറിയ അദ്ദേഹത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഇന്നലെ മുഖാംബികയെ കുറിച്ചും അതല്ലാതെയും നല്ലത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എല്ലാവരുടെയും തിന്മകളും പറയുന്നുണ്ട് എല്ലാവരുടെയും നന്മയും പറയുന്നുണ്ട് അദ്ദേഹം നല്ലൊരു ക്രിസ്ത്യാനിയായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോകാറുണ്ട് അച്ഛനെ കൊണ്ട് ദേവസഹായം പിള്ളേരുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചല്ല അല്ലാത്തവർ ഈ നാടിനെ മുടിപ്പിക്കാനും എങ്ങനെയെങ്കിലൊക്കെ തകർക്കാനായിട്ട് എന്നിട്ട് നല്ല ജനാധിപത്യ വിശ്വാസവും പിന്നെ മതേതരത്വ വിശ്വാസവും കൊണ്ട് ഈ ലോഹയ്ക്കുള്ളിലെ കാട്ടാളന്മാര് ചെയ്തു കൂട്ടുന്നതിനെതിരെയാണ് ജിതിൻ കെ ജേക്കബ് എഴുതിയിരിക്കുന്നത് വിഴിഞ്ഞൻ സമരം അധികം വൈകാതെ അവസാനിക്കും തുറമുഖ നിർമ്മാണം തുടർന്ന് നടക്കും തുറമുഖം പൂട്ടിക്കാതെ സമരം നിർത്തില്ല എന്ന് പറഞ്ഞവർ എന്താണ് പെട്ടെന്ന് അനുനയ പാതയിൽ എത്തിയത് എന്നറിഞ്ഞൂടാം കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ അനുമതി നൽകിയ ഈ പദ്ധതിയുടെ പേരിൽ മോഡിയെ തെറിവിളിച്ചിരുന്ന മതപുരോഹിതർ എന്തുകൊണ്ടാണ് ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് വന്നത് അത് ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ് ജിതിൻ ജേക്കബ് ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി എക്കാലവും ക്രിസ്ത്യാനിയാണ് വളരെ വളരെ റയറായിട്ട് അങ്ങയെപ്പോലെ ചിലര് മാറി നിൽക്കുന്നുണ്ടാവും ഒന്നില്ലെങ്കിൽ ഈ നാടിനെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഹിന്ദുധർമ്മത്തെയും തകർക്കുക അല്ലെങ്കിൽ മിണ്ടാതെ തകർക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുക അതുമല്ലെങ്കിൽ നടക്കുന്നത് നടക്കട്ടെ കിട്ടുന്നത് കിട്ടട്ടെ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കാം ഇതവരുടെ സ്വഭാവമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എക്കാലത്തും അത് തന്നെയാണ് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഫണ്ട് ആകാം മുഖ്യ പ്രശ്നം സമരം ചെയ്താൽ വിശപ്പ് മാറില്ലല്ലോ കോൺഗ്രസ് ആ കാറിൽ വരുന്ന തിരുമേനിമാർക്ക് വിശപ്പിന്റെ വില അറിയില്ലല്ലോ എങ്കിലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വിശപ്പിന്റെ വില നന്നായി അറിയാം NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരളത്തിലെ മത തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ഒക്ടോപ്പസ് ആണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് എന്ന് നിസ്സംശയം പറയാം എന്ന് നിസ്സംശയം പറയാം അതാണ് അതിന്റെ വാക്ക് കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള പോലീസ് നടപടികൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും സമരങ്ങളിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇസ്ലാമിക ഭീകരവാദി സംഘടനകളാണ് നമ്മളുടെ വേർപ്പില്ലാതെ നമ്മളുടെ ചോര പൊടിയാതെ PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും കാര്യങ്ങൾ നടത്തി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അത് നല്ലതാണ് ലോഹയ്ക്കുള്ളിലെ വ്യക്തികൾക്ക് മനസ്സിലായി ആരാന്റെ ചെലവിൽ ജീവിച്ച് ശീലിച്ചവരാ ഇതൊക്കെ ആഫ്രിക്കയിലൊക്കെ പറയാറില്ലേ ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നപ്പോൾ ബൈബിൾ അവരുടെ കയ്യിലും ലാൻഡ് ഞങ്ങളുടെ കയ്യിലുമാണ്
ഇപ്പോ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ലാൻഡ് പ്രോപ്പർട്ടി ഒക്കെ മിഷണറിമാരുടെ കയ്യിലാ പണ്ടേ മതം ഒരു കച്ചവടമാക്കി നടത്തിയിരുന്നവരാ അപ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സഹായിച്ചാൽ അവർ പൈസ തന്നാൽ അവരുടെ ആൾക്കാരെ തന്നാൽ അവർ ഈ നാടിനെ മുടിപ്പിക്കാനായിട്ട് കൂടെ നിന്നാൽ നമുക്ക് സ്ട്രെയിൻ കുറവല്ലേ അതാണ് അച്ഛന്മാരുടെ തനി സ്വഭാവം ഗയിൽ പൈപ്പ് ലൈൻ സമരം പുതുവൈപ്പ് സമരം ഒക്കെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഇവിടെയൊക്കെ പോലീസ് നടപടി നേരിട്ടത് സാധാരണക്കാരായിരുന്നു ഇളക്കി വിട്ടവരും ഫണ്ടിങ് നടത്തിയവരും എല്ലാം പോലീസ് നടപടി ഉണ്ടായപ്പോൾ മുങ്ങി എൻ ഐ എ വന്നപ്പോൾ അണികളോട് അല്ലാഹുവിന്റെ നാമത്തിൽ രക്തസാക്ഷിയാകാൻ ആഹ്വാനം ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ മുങ്ങിയതുപോലെയാണ് അങ്ങനെ രക്തസാക്ഷിയാകാൻ ബാക്കിയുള്ളവരെ അങ്ങോട്ട് വിട്ടേച്ച് ഈ അച്ഛന്മാരും പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരും ഒക്കെ അങ്ങോട്ട് മുങ്ങിപ്പോയി അതാണ് രണ്ടിൻ്റെയും അതാണ് സെമറ്റിക് മതത്തിൽ നല്ല കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ ഒക്ടോപസ് ആയി തീവ്രവാദ വേട്ടയ്ക്കിറങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ സകല മത തീവ്രവാദികളെയും തൂക്കിയെടുത്തു കൊണ്ടുപോയി തീവ്രവാദി നേതാക്കന്മാരെല്ലാം ഇനി കുറെ വർഷങ്ങൾ കഴിയാതെ പുറം ലോകം കാണില്ല കേസ് നടത്താനും പൊതുമുതൽ നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരം നൽകാനും ചാനൽ ജഡ്ജിമാരെയും മനുഷ്യാവകാശക്കാരെയും സാംസ്കാരിക നായകളെയും നായകന്മാരെയും എല്ലാം തീറ്റി പോറ്റാനും എല്ലിൻ കഷ്ണങ്ങൾ കൊടുക്കാനും ചെറിയ തുകയൊന്നും പോരാ ഉണ്ടായിരുന്ന കള്ളപ്പണം മുഴുവനും കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു അത് മാത്രമല്ല എയർപോർട്ടിൽ നിന്ന് പല പല ബിഷപ്പുമാരെയും പൊക്കിയിട്ടുണ്ട് എഫ് സി ആർ എ ക്ലോസ് ചെയ്തു ഫോറിൻ കോൺട്രിബ്യൂഷൻ എളുപ്പത്തിന് സാധ്യമല്ല 107 കോടി രൂപ പള്ളിയിലേക്ക് വന്നത് പുറത്തെടുക്കാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുന്നു ഏതായാലും ഈ സാഹചര്യത്തിൽ ബാക്കിയുള്ള ഇന്ത്യാ വിരുദ്ധ സമരങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് വിദേശ ഫണ്ടിംഗ് മോഡി പണ്ടേ പൂട്ടിച്ചതാണ് രാജ്യത്തിന് ഓപ്പറേഷൻ ഒക്ടോപസ് മൂലം ഉണ്ടാകുന്ന നേട്ടം ചെറുതല്ല കുറച്ച് നാളത്തേക്കെങ്കിലും ഇവർക്ക് തലവെക്കാനാകില്ല അതിൻ്റെ പരോക്ഷമായ നേട്ടം തന്നെയാണ് വിഴിഞ്ഞം സമരം അവസാനിക്കുന്നു എന്ന സൂചന ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പായും മടക്കി പോവുക അല്ലാതെ വേറെ മാർഗമില്ല ഇതുപോലുള്ള സമരങ്ങളുടെ പ്രധാന സ്പോൺസർമാർ ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഐ എയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സ്വീകരണ പരിപാടികൾ പെട്ടെന്ന് എന്തായാലും തീരില്ല രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇതുപോലെയുള്ള സമരങ്ങൾ ഇനി ഉടൻ ഇന്ത്യയിൽ ഉണ്ടാകില്ല അത് തന്നെയാണ് ഓപ്പറേഷൻ ഒക്ടോപസിന്റെ വിജയം ഉടൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇവിടെയുള്ള രണ്ട് സെമറ്റിക് മതങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിവേകവും ബുദ്ധിയും ഉദിച്ചതല്ല കയ്യിൽ പൈസയില്ല ആഹ്വാനം ചെയ്താൽ പലതും അടിക്കാനും തിന്നാനും കുടിക്കാനും കൊടുക്കണം അത് കൊടുക്കാനും അടിക്കാനും തിന്നാനും ഉള്ളത് കൊടുക്കാനുള്ള പൈസയില്ല അപ്പൊ പിന്നെ ഉള്ളതും വെച്ചോണ്ട് കുർബാനയും നടത്തിക്കൊണ്ട് നൊവേനയും കൊടുത്തുകൊണ്ട് വെഞ്ചരിപ്പ് നടത്തിക്കൊണ്ട് ജീവിക്കുകയാണ് നല്ലത് കൂടം കൂടം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ഈ അച്ഛന്മാരുടെയും പള്ളി തന്തമാരുടെയും വീട്ടില് അതുപോലെ ബിഷപ്പ് ഹൗസിലൊക്കെ എ സി പ്രവർത്തിക്കുന്നത് അതിനെതിരെ സമരം ചെയ്തത് സുഗതകുമാരിയും ചേർത്ത് അച്യുതാനന്ദനും ചേർത്ത് അച്യുതാനന്ദൻ പിന്നെ കളിക്കാവിടെ വരെ പോയുള്ളൂ അന്ന് തമിഴ്നാട് ഭരിക്കുന്നത് ആണത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പ്രതീകമാണെങ്കിലും ഇതുങ്ങളെ കുത്തിന് പിടിച്ച് മുടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഏതായാലും നന്നായി വിഴിഞ്ഞ സമരം തീരും നാറി പുഴുത്ത അച്ഛന്മാരെ നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെങ്കിലും വെറുതെ വിടുക അങ്ങേരുടെ ചോരയും കുടിച്ച് അങ്ങേരുടെ ശരീരവും തിന്ന് അങ്ങേരുടെ മുമ്പിൽ നിങ്ങൾ പവിത്രമാകാൻ തനി ഡാഷ് ഡാഷ് പ്രവർത്തിയും ചെയ്തുകൊണ്ട് പോവല്ലേ ഈ നാടിന് അനുകൂലമായിട്ട് ചെയ്തില്ലെങ്കിലും എതിരായിട്ടും നാടിനെ മുടിപ്പിക്കുന്ന രീതിയിലും ചെയ്യല്ലേ നിങ്ങൾ പ്രണാമം നിങ്ങൾക്കല്ല ബാക്കിയുള്ളവർക്ക്